സ്വർണ്ണക്കടത്തിൽ NIA രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട സ്വപ്ന സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കെതിരെ UAPA കേസ് നിലനിൽക്കില്ലെന്നാണ് ജാമ്യാപേക്ഷയിൽ സ്വപ്നയുടെ വാദം. NK ഷിജു നൽകും വിവരങ്ങൾ. സ്വപ്ന ജാമ്യാപേക്ഷയിൽ മറ്റെന്തൊക്കെ വാദങ്ങളാണ് തനിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരത്തുന്നത്? അബ്ജോദി, കഴിഞ്ഞ മാർച്ച് 22 സ്വപ്ന സുരേഷ് കൊച്ചിയിലെ NIA കോടതിയിൽ ഈ കേസിൽ ജാമ്യം തേടിക്കൊണ്ട് ഒരു ഹർജി നൽകിയത്. പക്ഷെ അന്ന് ഈ കുറ്റങ്ങൾ അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ പ്രതികൾക്കെതിരെ അന്വേഷണം നടക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഹർജി കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ ഹർജി നൽകിയിട്ടുള്ളത്. അതിൽ അവർ പറയുന്നത് UAPA ചുമത്തി തനിക്കെതിരെ കേസുകൾ അന്വേഷിച്ചു, പക്ഷെ കുറ്റപത്രത്തിൽ അങ്ങനെ ഒരു തെളിവ്, താൻ ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കടത്തിലോ അല്ലെങ്കിൽ അതിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് കണ്ടെത്താൻ NIA സാധിച്ചിട്ടില്ല. മാത്രമല്ല തനിക്കെതിരെ കുറ്റപത്രത്തിൽ അത്തരത്തിൽ ഇത് UAPA നിലനിർത്താൻ പര്യാപ്തമായ തെളിവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം നൽകണം. ഈ വിചാരണ എപ്പോൾ തുടങ്ങുമെന്നത് സംബന്ധിച്ചും ഇപ്പോൾ യാതൊരു വ്യക്തതയുമില്ല. ഒരു വർഷത്തോളമായി താൻ ഈ കേസിൽ ജയിലിലുമാണ്. അതുകൊണ്ട് തന്റെ ഈ ഹർജി പരിഗണിക്കണം എന്നൊരാവശ്യമാണ് ഹൈക്കോടതിയിൽ വെച്ചിട്ടുള്ളത്. വരും ദിവസം ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കും. അബ്ജോദ്. ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്.